എത്രയൊക്കെ മൊബൈൽ ഫോണിൽ ഫോട്ടോസും വീഡിയോസും എടുത്താലും DSLR ക്യാമറയിൽ എടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ഉഫ്, അത് വേറെ തന്നെയാണ്. ദ തിങ് ഈസ് DSLRs ആർ സോ കോസ്റ്റ്ലി, അത് മേടിക്കാൻ തന്നെ ഒരുപാട് പൈസയുടെ ചിലവുണ്ട്. ബട്ട് ഐ ഹാവ് എ സൊല്യൂഷൻ. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുമായ അതിൽ ഏറ്റവും അടിപൊളി പെർഫോമൻസ് തരുന്ന, ശരിക്കും വാല്യൂ ഓഫ് മണി എന്ന് പറയാൻ പറ്റുന്ന, അതായത് കൊടുത്ത പൈസയുടെ മുതലുണ്ട് എന്ന് പറയാൻ പറ്റുന്ന 7 DSLR ക്യാമറാസിനെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയിട്ടുള്ള ഒരു DSLR ക്യാമറ മേടിക്കണം എന്ന് പറഞ്ഞ് നിൽക്കണേൽ, യെസ്, ദിസ് വീഡിയോ മൈറ്റ് ഹെൽപ്പ് യു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് ഏതാണ് 50,000 രൂപയിൽ താഴെയുള്ള അടിപൊളിയായിട്ട് പെർഫോമൻസ് തരുന്ന DSLR ക്യാമറാസ്, അതേതൊക്കെയാണെന്ന് നോക്കുകയല്ലേ. നമ്പർ 7, കാനോൺ EOS 1500T. കാനോണിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറയാണിത്. ആൻഡ് കാനോൺ തന്നെ അവകാശപ്പെടുന്നത് അവരുടെ കഴിഞ്ഞ ഡെക്കേഡിലെ ഏറ്റവും കൂടുതൽ ക്യാമറ സെല്ല് ചെയ്ത് പോയിട്ടുള്ളത് ഈ ഒരു മോഡലിലത്തെ ആണെന്നാണ്. 24.1 MP ഉള്ള ക്രോപ്പ് സെൻസർ ആയിട്ടുള്ള APS-C CMOS സെൻസറാണ് ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാം, നമ്മുടെ ക്യാമറയ്ക്കകത്ത്, അതായത് DSLR-നകത്താണെങ്കിലും നമ്മുടെ മൊബൈൽ ക്യാമറയ്ക്കകത്താണെങ്കിലും മെഗാപിക്സലിനല്ല അവിടെ റോളുള്ളത്. അതായത് ഒരു ഫോട്ടോ അടിപൊളിയാണോ അല്ലെങ്കിൽ ഒരു വീഡിയോ അടിപൊളിയാണോ നല്ല ക്വാളിറ്റി കിട്ടുന്ന പറഞ്ഞാൽ മെഗാപിക്സലിൻ്റെ അവിടെ റോളൊന്നുമില്ല, അതിലുള്ള ഇമാജ് സെൻസറിനാണ് റോള്. ഓക്കെ, അപ്പം അത് ഇമാജ് സെൻസർ എത്രത്തോളം അടിപൊളിയാണെങ്കിലും 10 MP ഉണ്ടെങ്കിലും നല്ല ഫോട്ടോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. All good. So coming back to here, 1080p video on maximum നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, അത് 30 FPS ഫ്രെയിം പെർ സെക്കൻഡിൽ. ഓക്കെ, പിന്നെ ഇതിനകത്ത് അവർ ഇൻബിൽഡ് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അപ്പോൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും നമ്മുടെ ഡയറക്റ്റ് ഫോണിലേക്ക് അപ്പോൾ സെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. Digic 4+ ഇമാജ് പ്രോസസ്സറാണ്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള HD ഇമേജസ് അപ്പോൾ പ്രോസസ്സ് ചെയ്ത് കിട്ടും, ഒരു ലാഗും ഇല്ലാതെ. അപ്പോൾ തന്നെ ക്ലിക്കിൽ തന്നെ സാധനം അപ്പോൾ തന്നെ സൂപ്പറായിട്ടുള്ള സാധനം കിട്ടും. സോ വിക്കി, ഈ ക്യാമറ എവിടെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് എൻ്റെ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പറയാം, ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഇത് ഭയങ്കര ഹാൻഡിയാണ്. നമുക്ക് വലുതായിട്ടുള്ളൊരു ക്യാമറ കൊണ്ടുപോകുന്നത് നമുക്ക് വലിയ ഫീൽ ഒന്നുമില്ല. നമ്മൾ ഫോൺ കൊണ്ടുപോകുന്ന അതേ ഒരു ക്യാമറയിൽ തന്നെ നമുക്ക് ഇത് കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, ആൻഡ് ഇത് വലിയ ബൾക്കിൻ സൈസൊന്നുമല്ല, കയ്യിൽ ഒതുങ്ങുന്ന കുഴപ്പമില്ലാത്തൊരു സൈസിലുള്ളൊരു ക്യാമറ തന്നെയാണ്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന പറയുകയാണെങ്കിൽ വേറൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്ക്രീൻ കൺട്രോളാണ്, ഒരു കുഴപ്പമില്ല, സിമ്പിളായിട്ട് നമുക്ക് സ്ക്രീന് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, എല്ലാം ബേസിക് ആയിട്ടുള്ള സംഭവം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 40,000 രൂപയാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു പൈസയ്ക്ക് ഈ ഒരു ക്യാമറ വർത്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ്സ് ഓക്കെ, വലിയ വർത്തൊന്നും അല്ല. ഓക്കെ, നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പൈസയുണ്ട്, ഒരു ബിഗിനർ ക്യാമറ വേണമെന്ന് തോന്നുകയാണെങ്കിൽ, ഷുവർ യു ക്യാൻ ഗോ ഫോർ ദിസ്. നമ്പർ 6, കാനൺ EOS 200 Mark II. ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഏറ്റവും അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മറ്റ് DSLR-നെ വെച്ചിട്ട് വേറൊരു കുറച്ച് ഡിഫറെൻറ്റ് ഷേപ്പാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ എവിടെ തൊട്ടാലും ഗ്രിപ്പാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാമറ സ്ലിപ്പായി പോകാമെന്നുള്ളൊരു പേടിയേ വേണ്ട, ഫുള്ളി സെഗ്മെൻറ്റഡ് ഗ്രിപ്പാണ് ഇതിനകത്ത് മൊത്തം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തും 24.1 MP കൂടിയുള്ള APS-C CMOS സെൻസറാണ്, അതായത് സെയിം ക്രോപ്പ് സെൻസറാണ് അതിനകത്ത് ഉള്ളത്. ഇതിനകത്തുള്ള വേറെ അടിപൊളി സവിശേഷത എന്താണെന്ന് വെച്ചാൽ, 4K വീഡിയോ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. യെസ്, ആൻഡ് ഇതിനകത്ത് അതിലെ പോലെ തന്നെ വൈഫൈ ഇൻബിൽഡ് ആണ്, ആൻഡ് Digic 8 പ്രോസസ്സറാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇമാജ് പ്രോസസ്സിംഗ് ആണെങ്കിലും ഇമാജിൻ്റെ സ്കിൻ ടോൺ ആണെങ്കിലും ക്ലീൻ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് ഐ ഡിറ്റക്ഷൻ എന്നുള്ളൊരു സെൻസർ ഉണ്ട്. ഓക്കെ, അതായത് ഐ ഡിറ്റക്ഷൻ അവർ കണ്ണിൽ ഡിറ്റക്ട് ചെയ്തിട്ട് സബ്ജക്റ്റ് എവിടേക്ക് മൂവ് ആയാലും കണ്ണിലായിരിക്കും അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. പൊളിയല്ലേ? ആൻഡ് ഇതെവിടെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണമെങ്കിൽ, സെയിം ട്രാവൽ ചെയ്യുമ്പോഴാണ്, നമുക്ക് കൂടുതൽ റഗ്ഡ് ആണ് ക്യാമറ എന്ന് പറയുന്നത്, ഭയങ്കര കട്ടിയുള്ള ഗ്രിപ്പായിട്ടുള്ളൊരു ക്യാമറയാണ്. നമുക്ക് റൂമെന്ന് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ അത്ര ഗ്രിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, നോർമൽ ക്യാമറ തന്നെ മതി. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ കയ്യിൽ നിന്ന് അത് പാളിപ്പോവില്ല, ഭയങ്കര സ്മൂത്തായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമറയിൽ ഫുള്ളായിട്ട് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 55,000 മുതൽ 56,000 രൂപ വരെയാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു ക്യാമറ വർത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. M50 പോലെയുള്ള വേറെ അടിപൊളി ക്യാമറാസ് ഇതേ പ്രൈസ് നമുക്ക് വേറെ കിട്ടാനുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ക്യാമറയുടെ ലുക്കും ഇതിൽ കൊടുത്തിട്ടുള്ള വേറെ ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ മാത്രം ഇത് സജസ്റ്റ് ചെയ്യുള്ളൂ മേടിക്കാനായിട്ട്. ഓക്കെ, ഇതന്നെ മേടിച്ചാൽ മതി, 56,000 രൂപയ്ക്ക് ഇത് വർത്താണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്പർ 5, Nikon D5600. യെസ്, നിക്കോണിൻ്റെ ഈ ക്യാമറയിൽ 24.2 MP പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും സെയിം APS-C CMOS ക്രോപ്പ് സെൻസറാണ് ഇതിനകത്ത് ഉള്ളത്. ആൻഡ് ഈ ക്യാമറയിൽ നമുക്ക് 1080p വീഡിയോസാണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതും 60 FPS. യെസ്, 1080p സ്ലോ മോഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് എല്ലാ ക്യാമറയും പോലെ തന്നെ ഇതിനകത്തും ഇൻബിൽഡ് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾ എടുക്കുന്ന ഫോട്ടോസ് അപ്പം നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതിനകത്ത് നിക്കോണിൻ്റെ X-Speed 4
ഇമാജ് പ്രോസസ്സറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ കാനോണകത്ത് പറയുമ്പം അത് വേറെ പ്രോസസ്സറാണ്, ഡിജിക് 4 ഡിജിക് എന്ന് പറയാം. ഡിജിക് ആണ് അവിടുത്തെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കമ്പനിയുടെ പേരെന്ന് പറയുന്നത്. ഇവിടെ പറയും എക്സ്പീഡ് എന്നായി. ഓക്കെ, അത്രയും മാറ്റങ്ങളൊന്നുമുള്ളൂ, അല്ലാണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആൻഡ് ഇതിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ടച്ച് സ്ക്രീനാണ്. ഓക്കെ, അത് മാത്രമല്ല ഈ സ്ക്രീൻ നമുക്ക് ടിൽറ്റബിളാണ്. നമുക്ക് വ്ലോഗ് ചെയ്യാനും സെൽഫി എടുക്കാനാണെങ്കിലും വേറെ എന്ത് ആവശ്യത്തിനാണെങ്കിലും സ്ക്രീൻ തിരിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മളെ തന്നെ കണ്ടിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. പൊളിയല്ലേ? ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 51,000 രൂപയാണ്. 51,000 രൂപയ്ക്ക് ഇത് ശരിക്കും വർത്ത് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. ആൻഡ് ഇതിൽ എല്ലാം ഒരു ബീസ്റ്റാണ് സാധനം. നമുക്ക് എല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ഏതാണ് മോശമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ 1080p വീഡിയോസാണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമേ ഞാൻ ഒരു ഡിഫക്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. 4K കൂടി ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ ഈ പൈസ കിട്ടൂലെന്ന് അറിയാം. എന്തായാലും ഞാൻ പറയണേല് ബാക്കി എല്ലാം കൊണ്ടും ഈ ക്യാമറ ശരിക്കും പൊളിയായിട്ടുള്ള വർത്തി ക്യാമറയാണ്. നമ്പർ 4, Canon EOS M200. 24.1 MP ആണ് ഈ ക്യാമറക്കകത്ത് ഉള്ളത്. സെയിം CMOS സെൻസർ തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് 4K 120 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് അൾട്രാ സ്ലോ മോഷനിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വേറെ അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ 143 ഓട്ടോ ഫോക്കസ് പോയിൻറ്സ് ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മുടെ സ്ക്രീനകത്ത് കാണിക്കാൻ പറ്റും എവിടെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് കുറേ ഡോട്ടിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയുള്ള സ്ക്രീനകത്ത് എനിക്ക് ഈ ഒരു ഭാഗം മാത്രം എന്നെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി പറഞ്ഞാൽ ഈ ചെറിയ ഭാഗത്ത്. അതുപോലെ ഒറ്റ പോയിൻ്റ് അല്ല, 143 പോയിൻറ്റ് വരും സ്ക്രീനകത്ത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോയിൻ്റ് ചൂസ് ചെയ്യാം, ഇവിടെ ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ളത്. അത് നമുക്ക് കറക്റ്റ് ആ ഭാഗം മാത്രം ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു സംഭവം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റേഞ്ചിലുള്ള ഏത് ക്യാമറയിലും ഈ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആകെയുള്ളത് ഈ M200-നകത്താണ്. അത് മാത്രമല്ല ഇതിൽ ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്നത് ഭയങ്കര റെസ്പോൺസീവ് ആണ്. എപ്പോൾ തൊട്ടോ അപ്പോൾ തന്നെ റെസ്പോൺസായി കിട്ടും. അതും ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്. ഈ ഒരു റേഞ്ചിൽ വേറെ ഏത് ക്യാമറയ്ക്കും ഇത്ര ഫാസ്റ്റ് ഓട്ടോ ഫോക്കസ് റെസ്പോൺസ് തരുന്നില്ല. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ടച്ച് സ്ക്രീൻ ആണ്. ആൻഡ് ടിൽറ്റബിൾ, ടച്ചും ചെയ്യാം നമുക്ക് സ്ക്രീൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിൽറ്റ് ചെയ്ത് നമ്മളെ ഫേസ് ചെയ്തിട്ടാണെങ്കിലും വ്ലോഗ് എടുക്കാനാണെങ്കിലും വേറെ എന്തിനും യൂസ് ചെയ്യാം. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും മിററർലെസ് ക്യാമറയാണ്. മിററർലെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞു സൈസാണ്. DSLR പോലെയല്ല, DSLR പറഞ്ഞാൽ ശരിക്കും ഇത്രയുള്ളൊരു ബൾക്ക് സൈസാണ്. നമുക്ക് ക്യാമറ എടുക്കാനും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വലിയൊരു ക്യാമറ കയ്യിലുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ മിററർലെസ് ആണ്. നമുക്ക് നമ്മുടെ ഫോൺ കൊണ്ടുവന്ന പോലെ തന്നെ ഇത് കൊണ്ടുപോകാം. പോക്കറ്റിലേക്ക് ഇട്ടിട്ടുവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകും. അത്രയും കുഞ്ഞു സൈസാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ മിററർലെസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. യെസ്, വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് പെട്ടെന്നൊരു സംഭവം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരാളെ പോവാണ്. നമ്മൾ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്ന പകരം ക്യാമറയിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും കുഞ്ഞു സൈസിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 42,000 രൂപയാണ്. 42,000 രൂപയ്ക്ക് ഇത്രയും ഓപ്ഷൻസ് തരുന്നൊരു ക്യാമറ ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. നിങ്ങളത് എടുക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്കത് ലോട്ടറിയാണ്. നമ്പർ 3, Canon EOS 3000D. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണിത്. ആൻഡ് ഈ ക്യാമറ എന്ന് പറയുന്നത് ഓൾഡ് ആയിട്ടുള്ള സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫേഴ്സ്, അതായത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ചെന്ന് നമ്മുടെ ഫോട്ടോ എടുക്കുന്നവരുണ്ടല്ലോ, അവൻ്റെ കയ്യിൽ മെയിൻലി കാണുന്നൊരു ക്യാമറയാണ് ഈ 3000D എന്നുള്ളത്. ആൻഡ് ഇതിനകത്ത് 18 MP ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടോപ്പ് എൻഡിൽ നമുക്ക് 1080p വീഡിയോസ് എടുക്കാം, അതിന് 30 FPS. ഓക്കെ, ആൻഡ് വൈഫൈ ഒബ്വിയസ്ലി ഇൻബിൽഡ് ആണ് ഫോർ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് ഡിജിക് 4+ ഇമാജ് പ്രോസസ്സറാണ്, അതായത് ബേസാണ്. എല്ലാം ഇപ്പോൾ പറയുന്നത് മൊത്തം ബേസ് മാത്രമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാനോണിലെ ഏറ്റവും ബേസിൽ എന്താ കിട്ടുക അതാണ് മൊത്തം ഈ ക്യാമറയ്ക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 31,000 രൂപയ്ക്കാണ്. ഓക്കെ, വെറും 31,000 രൂപയ്ക്കാണ് ഇവർ ഇത് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവൈലബിൾ ആണ് മേടിക്കാനായിട്ട്. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഞാൻ ഒരു ക്യാമറ മേടിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നവർ ഇത് മേടിക്കരുത്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കാണെങ്കിലും അങ്ങനെയുള്ളവർക്കാണെങ്കിലും മേടിച്ചു കൊടുക്കാം. ക്യാമറയെ കണ്ടിട്ടില്ല, ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ക്യാമറ എന്താണെന്നൊന്ന് അറിയണം, അതിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം മേടിച്ചു കൊടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ബിക്കോസ് ഇത് ഫുൾ ബേസായിട്ടുള്ള കാര്യമാണ്. 1080p മാക്സിമം, 1080p അത് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെ പാസ്റ്റായി, ഇപ്പോൾ 4K ആണ് നിലവിൽ മെയിൻ. ഓക്കെ, ഇനി അങ്ങോട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എപ്പോഴും ഒരു സാധനം എടുക്കുമ്പോൾ ഫ്യൂച്ചർ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ഇപ്പോഴത്തെ ആവശ്യത്തിനല്ലല്ലോ, നമ്മളിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാലും ഈ സംഭവം മെയിൻ ആയിട്ടിരിക്കും. നമ്മളൊരു സംഭവം എടുക്കുമ്പോൾ അല്ലേ നമുക്ക് അപ്പോഴും യൂസ് ആവണം, അപ്പോഴും ഇതേപോലെ യൂസ് ആക്കാൻ പറ്റണം, അപ്പോഴും ഈ ഫീലിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം. അപ്പം ഫ്യൂച്ചർ നോക്കിയിട്ടും കൂടി വേണം നമ്മുടെ ക്യാമറ ചൂസ് ചെയ്യാനായിട്ട്. സോ ഈ ഒരു ക്യാമറ ശരിക്കും ഫ്യൂച്ചറിന് പറ്റിയതല്ല, ഇത് ശരിക്കും പാസ്റ്റ് ക്യാമറയാണ്. 1-2 കൊല്ലം മുമ്പ് എങ്ങനെയാണോ ഈ ഫോട്ടോഗ്രാഫി വേൾഡ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയ എങ്ങനെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് മെയിൻ ആയിട്ടുള്ളൊരു ക്യാമറയാണ്. ഇപ്പം ഇത് വലിയ മെയിൻ ഒന്നുമല്ല. അപ്പോൾ പഠിക്കാനാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ക്യാമറ എന്താണെന്ന് അറിയാനാണെങ്കിൽ ഓക്കെ, അല്ലാതെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ നല്ല ഫോട്ടോസ് കിട്ടും അതിന് വേണ്ടി എടുക്കരുത്. ഓക്കെ, മനസ്സിലായല്ലോ. നമ്പർ 2, Nikon D3500. 24.2 MP കൂടിയുള്ള CMOS ക്രോപ്പ് സെൻസറാണ് ഇതിനകത്തും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ടോപ്പ് എൻഡിൽ നമുക്ക് 1080p വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഒബിയസ്ലി വൈഫൈ ഇൻബിൽഡ് ആണ്. ആൻഡ് Nikon തന്നെ
X-Speed 4 Image പ്രോസസ്സർ ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 40,000 രൂപയാണ്, അതായത് 40,000 rupees ആണ്. എൻ്റെ അടുത്ത് ഈ ക്യാമറ എടുക്കണമെന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മുടെ കനോണിൻ്റെ കുട്ടി ബീസ്റ്റായിട്ടുള്ള M200 അപ്പുറത്തുണ്ട്. അത് 42,000 രൂപയ്ക്ക് 4K വീഡിയോസ് 120 FPSലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. ഓക്കെ, അത് മിററലെസ് ക്യാമറയാണ്. പിന്നെ നിങ്ങൾക്ക് കനോണിനോട് വല്ല വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ നിക്കൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ എടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല. ബട്ട് അതിൽ തരുന്ന പകുതി ഫെസിലിറ്റീസ് പോലും നമുക്ക് ഇതിനകത്ത് കിട്ടൂല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു DSLR തന്നെ വേണം, മിററലെസ് മേടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ഗോ ഫോർ ദീസ്. നമ്പർ 1, Canon M50. ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ക്യാമറമാൻമാർ അവരുടെ കയ്യിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ബജറ്റ് റേഞ്ചിലുള്ള ഒരു ക്യാമറയാണ് ഈ Canon M50 എന്ന് പറയുന്നത്. 24.1 MP ആണ് ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഓബിയസ്ലി 4K വീഡിയോസ് നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് വേറൊരു അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് യൂട്യൂബ് സ്ട്രീമിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ലൈവ് ആയിട്ട് യൂട്യൂബിൽ ലൈവ് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറയിൽ കൂടെ തന്നെ നമുക്ക് ലൈവ് പോകാൻ പറ്റും. ആൻഡ് ഓബിയസ്ലി ഏറ്റവും വലിയ ക്യാമറയിൽ കൊടുക്കുന്ന പോലെ തന്നെ ഐ ഡിറ്റക്ഷൻ ഫീച്ചർ ഇതിനകത്ത് അവൈലബിൾ ആണ്. ആൻഡ് ടിൽറ്റബിൾ സ്ക്രീൻ ആണ് ഇതിനകത്തുള്ളത്, അലോങ് വിത്ത് ടച്ച് സ്ക്രീൻ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, സ്ക്രീന് ടച്ചും ആണ്, ടിൽറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തിനകത്ത് യൂസ് ചെയ്യുക? ഓബിയസ്ലി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി M50 യൂസ് ചെയ്യുക. ആൻഡ് ഓബിയസ്ലി ഫോർ ട്രാവൽ പർപ്പസസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 56,000 രൂപ മുതൽ 58,000 രൂപ വരെയാണ്. 56,000 to 58,000 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. നമ്മൾ 50,000 രൂപയ്ക്ക് താഴെയുള്ള ക്യാമറ നോക്കിക്കൊണ്ടിരുന്നത്. ബട്ട് ഈ ഒരു പൈസ കൊടുത്താലും ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഈ കനോണിൻ്റെ M50 എന്ന് പറയുന്നത്. അത്രയും ഫീച്ചേഴ്സ് ഈ ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പൈസയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന വേറൊരു ക്യാമറ എൻ്റെ അറിവിയിൽ ഇല്ല എന്നാണ് എനിക്കൊരു വിശ്വാസം. ഓക്കെ, ബിക്കോസ് M50നെ കമ്പയർ ചെയ്യുന്ന തന്നെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സോണിയുടെ A6400 വെച്ചിട്ടാണ്. അത് അറൗണ്ട് ഒരു 1 lakh അടുത്ത് വരുന്ന ഒരു ക്യാമറയാണ്. അത് വെച്ചിട്ടാണ് 56,000 to 58,000 ഉള്ള ഈ ക്യാമറ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറ കൊണ്ട് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഫീച്ചേഴ്സാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് മനസ്സിലായാലോ. യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ ഫ്രണ്ട്സ്, അപ്പം അതൊക്കെയാണ് 50,000 രൂപയുടെ അറൗണ്ടിൽ വരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് തരുന്ന ക്യാമറാസ്. ഓക്കെ, ആൻഡ് ഓബിയസ് നിങ്ങളൊരു 2-3 ക്യാമറ നോക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അതിലേതാ ബെറ്റർ എന്ന് അറിയാനായിട്ട് വേണമെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഞാനോ നമ്മുടെ കമൻറ്റ് ബോക്സ് കാണുന്ന വേറെ ആരെങ്കിലും അതിന് റിപ്ലൈ ചെയ്തേക്കാം. ഇന്ന ക്യാമറയാണ് അടിപൊളി, ഇന്ന ക്യാമറ ഓക്കെയാണ്, ഇന്നത് മോശമാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയാം. ഓക്കെ, ഓൾ ഗുഡ്. അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്കറൻ ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരേക്കും കീ ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ്.